ഞമ്മേ ഭയങ്കര തൊണ്ടവേദന, ടോൺസൈറ്റിസിന്റെ പ്രശ്നം വീണ്ടും പറയാൻ പോകുന്നു. എപ്പോഴും ഉപ്പുവെള്ളമാണ് ഗാർഗിൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പ്രയോജനം ചിലപ്പോഴൊക്കെ ഉണ്ട്, പക്ഷേ ബെനിഫിറ്റായിട്ട് എപ്പോഴും ഇല്ല. വായില തൊലി പോകുന്നല്ലാതെ ഉപ്പുവെള്ളം കൊണ്ടു കഴിയുമ്പോൾ ഭയങ്കര തൊണ്ടവേദന. ഭയങ്കര തൊണ്ടവേദന, പനിയൊന്നുമില്ല, പനിയല്ലേ കേട്ടോ, സാധാരണ ടോൺസൈറ്റിസിന്റെ പ്രശ്നം വരാറില്ലേ, അതാണ് തോന്നുന്നത്. ഇല്ല, കൊറോണ വൈറസിന് നമ്മൾ പുറത്തോട്ട് പോയില്ലല്ലോ അധികം, അത് ടോൺസൈറ്റിസിന്റെ ആവാനോ ചാൻസ് ഉള്ളൂന്നേ. തൊണ്ടവേദന മാത്രമേ ഉള്ളൂ? തൊണ്ടവേദന മാത്രമേ ഉള്ളൂ. രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഒരു പൊടിക്കൈണ്ട്. ഓക്കെ, ആ ശരി, പൊടിക്കൈ പൊടിക്കൈ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വാ. പൊടിക്കൈയാ നീ, ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നെ മനുഷ്യ ഇത് ആ പൊടിക്കൈ ഒന്നുമല്ല, പോയി ഗാർഗിൾ ചെയ്ത് നോക്ക്. എടി, ഈ സൊല്യൂഷൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പൊ രാവിലെ ഒരു പ്രാവശ്യം ചെയ്തു, ഉച്ചയ്ക്ക് ഒന്ന് ചെയ്തു, ഇപ്പൊ വൈകിട്ട് ഒന്ന് ചെയ്തു. ഭയങ്കര എഫക്റ്റീവ് ആണ്. രാവിലത്തെ ആ ഒരു അസ്വസ്ഥത ഇപ്പൊ ഇല്ല, പൂർണ്ണമായിട്ടും ഓൾമോസ്റ്റ് മാറി പോലാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇത് ആരാ പറഞ്ഞത് സാധനം? നല്ല എഫക്റ്റീവായിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? നാരങ്ങ ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാ. മൂന്ന് സാധനം ആവശ്യമുള്ളൂ: വെള്ളവും മഞ്ഞൾപ്പൊടി, ഉപ്പും, പിന്നെ ചെറുനാരങ്ങി കഞ്ചര. ആദ്യം ദേ കുറച്ച് വെള്ളം എടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കുക. ആ ചൂടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അത്ര ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ഇത് വെള്ളം തിളച്ചു, വെള്ളം തിളച്ചിട്ട് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം തിളച്ച വെള്ളമല്ലേ, ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് ഗാർഗിൾ ചെയ്യണ ചൂടിലേക്ക് ആക്കുക. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുക. അതിലേക്ക് ഒരു കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ സാധനം റെഡി. അപ്പൊ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് പൊടിക്കൈ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ശരിക്കും തൊണ്ടവേദന കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ആളായിരുന്നു. എനിക്ക് ടോൺസൈറ്റിസിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു കാലാവസ്ഥ മാറി വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോഴോ ഒക്കെ എനിക്ക് പെട്ടെന്ന് ടോൺസിലി പൗച്ച് ഇൻഫെക്റ്റഡ് ആയിട്ട് നോർമലി ആൻറ്റിബയോട്ടിക്സ് എടുക്കണം. ചിലപ്പോൾ അത് 3 ഡേയ്സ് ആയിരിക്കും, ചിലപ്പോൾ 5 ഡേയ്സ് ആയിരിക്കും, ചിലപ്പോൾ 7 ഡേയ്സ് ആയിരിക്കും. അപ്പോൾ നോർമലി പെട്ടെന്ന് ഒരു തൊണ്ടയ്ക്ക് അസ്വസ്ഥ വരുമ്പോൾ നമ്മൾ ഇനീഷ്യലി ഒന്നും ചെയ്യില്ല, പിന്നീട് നമ്മൾ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യും. പക്ഷെ അത് പലരും ചെയ്യുന്നത് വളരെ കൂടുതൽ ഉപ്പ് എടുക്കും, വളരെ കൂടുതലായിട്ട് ചൂടുവെള്ളം എടുക്കും, എന്നിട്ട് ചെയ്യുമ്പോൾ പലപ്പോൾ നാവൊക്കെ ആദ്യം പൊള്ളി പോവാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് എഫക്റ്റീവ് ആയിട്ട് വരാറുണ്ട്, പക്ഷെ ചിലപ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നുള്ളൂ, ചിലപ്പോൾ അത് വരണമെന്നില്ല. പക്ഷെ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് ഞങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് വളരെ എഫക്റ്റീവ് ആണ്. 1-2 പ്രാവശ്യം ജസ്റ്റ് ത്രോട്ടിന് ഇൻഫെക്ഷൻ, ത്രോട്ടിന് അസ്വസ്ഥ വന്നപ്പോഴേക്കും ഒരു 3-4 ടൈംസ് ട്രൈ ചെയ്തു, വളരെ എഫക്റ്റീവായിട്ട് തോന്നി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്തു, അവർക്കും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് വന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ പെട്ടെന്ന് ത്രോട്ടിന് ഇൻഫെക്ഷൻ വന്ന്, ത്രോട്ട് ഇൻഫെക്റ്റഡ് ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരേക്കും ബൈ. ആ ശരി.
എടി ഈ സൊല്യൂഷൻ ഭയങ്കര എഫക്റ്റീവ് ആണല്ലോ. ഞാൻ രാവിലെ ഒരു പ്രാവശ്യം ചെയ്തു, ഉച്ചയ്ക്ക് എടി ഈ സൊല്യൂഷൻ ഭയങ്കര സൂപ്പർ ആണല്ലോ.